വിപിപി മുസ്തഫ, ഞാൻ അങ്ങയിലേക്ക് വരുമ്പോ എം ശംസുദ്ദീനിലേക്ക്, ആ വരവിൽ ഒരാത്മവിശ്വാസത്തിന്റെ ചിരി പ്രകടമല്ലേ ശ്രീ ശംസുദ്ദീൻ? അങ്ങ് കണ്ടപ്പോൾ എന്തു തോന്നുന്നു? എന്താ ആത്മവിശ്വാസം? നിങ്ങൾ നേരത്തെ പറഞ്ഞ മലപ്പുറത്തെ സുൽത്താനാണെന്ന്, മലപ്പുറത്ത് ഇതിനു മുമ്പും ഈ റിയൽ സുൽത്താൻമാരുണ്ടായിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. ഒരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ, ഒന്നല്ല രണ്ട് ദേശീയ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ നാണം കെട്ട് ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ട ഗതികേട് ജലീലിനുണ്ടായി. എന്നിട്ട് ഇവിടെ പറഞ്ഞത് ഈ ഇതിനൊക്കെ ഒരു റിലീജിയസ് സെന്റിമെന്റ്സ് ഉണ്ടാക്കാനാണ്. ജലീൽ നിയമം ലംഘിച്ചു, ജലീൽ ചട്ടം ലംഘിച്ചു. പൗരന്മാർക്ക് പാലിക്കാനുള്ളതാണ് നിയമവും ചട്ടവും. അതൊരു മന്ത്രി തന്നെ ലംഘിച്ചാൽ അതിനനുസരിച്ച് നടപടി ഉണ്ടാവും. പിന്നെ ഈ ലംഘിക്കപ്പെട്ട നിയമങ്ങൾ എന്താണ്, എന്തുമായി ബന്ധപ്പെട്ടാണ് നിയമം ലംഘിച്ചിട്ടുള്ളത്? നിയമം ലംഘിച്ചിട്ടുള്ളത് രാജ്യം കണ്ട ഏറ്റവും വലിയൊരു കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, സ്വർണയുമായി സ്വപ്നയുമായി ബന്ധപ്പെട്ടാണ്, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നത്. അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇത് ഈ ചട്ടലംഘനം ഒന്ന് പ്രതിപാദിച്ച് അവസാനിപ്പിക്കാമായിരുന്നു. ചട്ടലംഘനവും നിയമലംഘനവും എന്തിനു വേണ്ടി? ഒരു സ്റ്റേറ്റ് മന്ത്രി നേരിട്ട് കോൺസുലേറ്റുമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തത് എന്തിന്? സ്വപ്നക്ക് വേണ്ടി. അതുകൊണ്ടാണ് 7 മണിക്കൂർ ചോദ്യം ചെയ്യുന്നത്. മിനിസ്റ്റർ ചോദ്യം ചെയ്യലിന്റെ ഇടവേളയിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ മിനിസ്റ്റർ നൽകിയ ഒരു സൂചന, അദ്ദേഹം ഒരു മെസ്സേജായിട്ട് അയച്ചൊരു വാചകം ഞാൻ വായിക്കാം. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അന്വേഷണം അവസാനിക്കുന്നതുവരെ മാത്രമേ ആയുസ്സുണ്ടാവൂ. കോൺഗ്രസ് ബി ജെ പി ലീഗ് നേതാക്കളെ പോലെയാണ് എല്ലാവരും എന്നവർ ധരിക്കരുത്. ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും സത്യം സത്യമല്ലാതാവില്ല. ഞാൻ സത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് സത്യം ചെയ്യാനുള്ള എന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലീഗ് തയ്യാറുണ്ടോ എന്നാണ്. അല്ല, ജലീൽ ഇതുപോലുള്ള ഒരുപാട് വിടുവായുത്തങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ കേസ് അന്വേഷണം നടക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് സത്യം ചെയ്യലല്ലോ. പിന്നെ ജലീൽ നേരെ വെല്ലുവിളിക്കുന്നത് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ ഞാൻ രാജിവെക്കാനാ, പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ രാജിവെക്കൂല എന്നാണ് ഇതിന്റെ തൊട്ട് മുമ്പുള്ള കോൺട്രവേഴ്സിയിൽ ജലീൽ പറഞ്ഞത്. അന്ന് ഞങ്ങളോട് ചോദിച്ചത് എന്താ വെച്ചാൽ, എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട്ട് നിന്നല്ല, എന്നെ മന്ത്രിയാക്കിയത് ലീഗ് ഓഫീസിൽ നിന്നല്ലടോ, AKG സെന്റർ എന്നാണ്. AKG സെന്റർ എന്ന് പറയുമ്പോഴാണ് ഞാൻ രാജിവെക്കാന്ന്. അന്ന് CPM മണികളുടെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു, ബന്ധു നിയമനത്തിലും മാർക്ക് ദാനത്തിലും ഒക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ശ്രമിക്കുന്നത് ഒരു റിലീജിയസ് സെന്റിമെന്റ്സിനാണ്. റിലീജിയസ് സെന്റിമെന്റ്സ് ഉണ്ടാക്കുക, മത നേതാക്കന്മാരെ കണ്ടു, എത്ര മത നേതാക്കന്മാർ അനുകൂലമായിട്ട് പ്രതികരിച്ചു? ഒരാള് മാത്രമാണ് പ്രതികരിച്ചത്, ഒരാള് മാത്രമാണ് അദ്ദേഹത്തിന്റെ കെണിയിൽ വീണത്, വേറെ ആരും പ്രതികരിച്ചില്ല. അപ്പോ ഇതൊരു മതപ്രശ്നമാക്കി മാറ്റുകയാണ്. സത്യത്തിൽ ജലീൽ ചെയ്തത് എന്താ, ഏറ്റവും വലിയൊരു സ്വർണ്ണ കള്ളക്കടത്തിന് വിശുദ്ധ ഖുർആനെ മറയാക്കുകയാണ്. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ചതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. അങ്ങ് ഈ പറഞ്ഞിട്ട് VPP മുസ്തഫയുടെ ഒരു മറുപടി കൂടി എനിക്ക് വേണം. VPP മുസ്തഫ ഷംസ്, ഞാൻ VPP മുസ്തഫയിലേക്ക് വരാം. അതിന് മുമ്പ് അങ്ങ് പറഞ്ഞത് നിർത്തിയെങ്കിൽ എനിക്കൊന്ന് സരിലേക്ക് കൂടി പോയതിനു ശേഷം നമ്മുടെ ചർച്ച ഈ ഘട്ടത്തിൽ ഒന്ന് പൂർത്തിയാക്കാം. അപ്പോ ജലീൽ ഇപ്പൊ ശ്രമിക്കുന്നത്, ജലീലിന്റെ അടുത്ത് വീഴ്ച പറ്റി, ജലീലിന്റെ അടുത്ത് നിയമലംഘനം ഉണ്ടായി, ആ നിയമലംഘനത്തിൽ വേറെ വല്ല ക്രൈമുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നാണ് ഇപ്പൊ പരിശോധന നടക്കുന്നത്. ജലീല് കുറ്റക്കാരനല്ല എന്ന് ഈ 2 ദിവസത്തെ ചോദ്യം ചെയ്യൽ കൊണ്ട് പറയാൻ കഴിയില്ല. ED ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, ഇനി NIA ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, കസ്റ്റംസ് വിളിക്കുമെന്ന് പറയുന്നു, ഇനി വീണ്ടും ഈ ചോദ്യം ചെയ്ത ഏജൻസികൾ തന്നെ വിളിക്കുമെന്ന് പറയുന്നു. അപ്പൊ അതൊന്നും അങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സമയമൊന്നും അല്ല. അതേ ചോദ്യമുണ്ട്, രാഷ്ട്രീയമായി ഈ ഇത്തരം സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് BJP എന്നുള്ളത് മുസ്ലിം ലീഗ് കൂടി അംഗീകരിച്ച UDFന്റെ ഒരു പൊതുതത്വമാണ്. രാഹുൽ ഗാന്ധി ഈ വാചകം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ എങ്ങനെയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന്റെ കാര്യം, P ചിദംബരത്തിന്റെ കാര്യം, മകൻ കാർത്തി ചിദംബരത്തിന്റെ കാര്യം, രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ സഹോദരന്റെ കാര്യം, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. ആ ലിസ്റ്റുകളെല്ലാം ഒടുവിൽ കോൺഗ്രസ്സുകാരെ കൊണ്ട് എടുപ്പിക്കുന്ന തീരുമാനം ഈ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. ED നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ട്രസ്റ്റ് കുറഞ്ഞ സ്ഥാപനങ്ങളായി കണക്കാക്കുന്നു. ഇതുതന്നെയായിരുന്നില്ലേ മുസ്ലിം ലീഗിന്റെ നിലപാട്? കേരളത്തിൽ KT ജലീലിനെ വേട്ടയാടുമ്പോൾ ED ഒരു പരിശുദ്ധത എങ്ങനെ കൈവരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതോ BJP ഇത്തരം സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടുന്ന ഒരു പാർട്ടിയല്ല എന്ന നിലപാട് മുസ്ലിം ലീഗിനുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ED സംബന്ധിച്ചും CBI പോലും സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. കൂട്ടിലടക്കപ്പെട്ട തത്തയാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്.
അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഈ എൻ ഐ എയെ ആരാ ക്ഷണിച്ചു കൊണ്ടുവന്നത്? ഞങ്ങളാരുമല്ല പറഞ്ഞത്. ഈ വിഷയം പുറത്തു വന്നപ്പോ ഞങ്ങൾ പറഞ്ഞത് സി ബി ഐ അന്വേഷിക്കണമെന്നാണ്. പക്ഷെ സി ബി ഐ അല്ല, അതിനേക്കാൾ നല്ല ഏജൻസിയാണ് പിണറായി ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് ഇവരെ. അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞതാണ്. ഇതുവരെ മന്ത്രി ജലീലിനെ ചോദ്യം ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഇ പി ജയരാജന്റെ മകനെ വിളിക്കുന്നത് വരെ അന്വേഷണ ഏജൻസിയെ കുറിച്ച് ഇവരാരും കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്താ നിലപാട് എന്നാണ് നമുക്കറിയേണ്ടത്. ഇതുവരെയും മുഖ്യമന്ത്രി ആ നിലപാട് മാറ്റിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇനി എനിക്ക് ഡോക്ടർ സരിലേക്ക് കൂടി പോകണം. സരിൻ, നിലവിൽ നമ്മൾ നേരത്തെ ചോദിച്ചു കോൺഗ്രസിന് അതിർത്തിയും സംസ്ഥാനവും തോറും ഇ ഡിയെ കുറിച്ചും നാഷണൽ ഏജൻസിയെ കുറിച്ചും വ്യത്യസ്ത നിലപാടുകളാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇപ്പോഴും തൃപ്തികരമായ ഒരു വിശദീകരണം, പക്ഷേ അങ്ങ് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിന്റെ രാഷ്ട്രീയ അഭിമാനമാണ് കെ ടി ജലീലിനെ. കെ ടി ജലീൽ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പി ചിദംബരത്തിന്റെ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഈ ചിത്രങ്ങൾ തമ്മിലൊരു വ്യത്യാസം താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദ്യം. അരുൺ, പി ചിദംബരം ഇറങ്ങി വന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചപ്പോ പി ചിദംബരത്തിന്റെ ഒരു ഉത്തരം ഉണ്ടായിരുന്നു, 5% ഓർമ്മയുണ്ടോ? രണ്ട് വാചകങ്ങൾ, രണ്ട് വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. 5% ജി ഡി പി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മറുപടിയായിട്ട് പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ അനുഭവം എന്ന് ചോദിച്ചപ്പോൾ, ഈ മന്ത്രി അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ കേട്ടിരുന്നെങ്കിൽ മലയാളിക്ക് ആശ്വസിക്കാനെങ്കിലും വകയുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ താരതമ്യം ചെയ്യുന്ന സമയത്ത് എപ്പോഴും അരുൺ അത് ബോധപൂർവം ശ്രമിക്കുന്നതാണോ എന്ന് അറിയുന്നില്ല, ഇക്വേറ്റ് ചെയ്യാനാണ് അരുൺ ശ്രമിക്കുന്നത്. രണ്ട് കാര്യങ്ങളും ഒരേ അളവുകോല് വെച്ചാണ് അരുൺ അളക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന്, അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു കൂട്ടരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. അധികാരത്തിൽ നിന്ന് പോയ ശേഷം കണക്ക് പറയിപ്പിക്കുന്നത് പോലെയുള്ള വെൻഡറ്റ പൊളിറ്റിക്സ് അല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി ഇത്തരം കമ്പാരിസണുകൾ വരുമ്പോൾ യുക്തിപൂർവമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കണം. വേറൊരു സങ്കടം വി പി പി മുസ്തഫ പറയണുണ്ടായിരുന്നു. അതായത് വി പി പി മുസ്തഫ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, നിങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നല്ലേ ബി ജെ പി ഇന്ത്യയിൽ മുഴുവൻ പറയുന്നത്, ഈ കേരളത്തിലെ